അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹിയുദ്ദീൻ മാല 80-ാമത്തെ വരി. താരിഖ് 470 ചൊന്നേ നാൾ കൈലാനിയം നേനാട് തന്നിൽ ഫീറം നോവർ. ഹിജ്റ 470-ൽ കൈലാനി എന്ന രാജ്യത്ത് ശൈഖവറുകൾ ജനിച്ചു. ശൈഖവറുകളുടെ ജനനം ഹിജ്റ 470 റമളാനിലെ ആദ്യ രാത്രിയാണ്. 470-ൽ ജനിച്ച ശൈഖവറുകൾ 488, അതായത് 18-ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലേക്ക് പുറപ്പെടുന്നത്. ശേഷം ബഗ്ദാദിൽ ജീവിച്ചു. 561 ഹിജ്റ വർഷത്തിൽ ബഗ്ദാദിൽ വഫാത്താവുകയും ചെയ്തു. 91-ാമത്തെ വയസ്സിൽ 90 പൂർത്തിയാകുകയും 91-ലേക്ക് പ്രവേശിക്കുകയും ചെയ്തപ്പോഴാണ് വഫാത്ത്. അത് ഹിജ്റ 561 റബീഉൽ ആഖിർ 8-ന് ശനിയാഴ്ച രാത്രി ബഗ്ദാദിലാണ് നടന്നത്, വഫാത്ത് നടന്നത്. റബീഉൽ ആഖിർ 10 ശനിയാഴ്ചയാണ് വഫാത്ത് എന്നും അഭിപ്രായമുണ്ട്. ഇനി റബീഉൽ ആഖിർ 11 തിങ്കളാഴ്ചയായിരുന്നു, അത് രാത്രി ഇശാനിസ്കാരത്തിന് ശേഷമായിരുന്നു എന്നും അഭിപ്രായം പറയുന്നവരുണ്ട്. മഹാനവറുകളുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ശൈഖവറുകളുടെ മകൻ ഷെയ്ഖ് അബ്ദുൽ വഹാബ് എന്നവരാണ്. ബാബുൽ അസ്ജിൽ താൻ സ്ഥാപിച്ച മദ്രസയിലാണ് മഹാനവറുകളുടെ ജനാസ സംസ്കരിക്കപ്പെട്ടത്. കൈലാൻ എന്ന പ്രദേശത്ത് ജനിച്ചതായതുകൊണ്ടാണ് കൈലാനി എന്ന് മഹാനവറുകളെ കുറിച്ച് പറയാറുള്ളത്. ഇവിടെ കൈലാൻ എന്നതിലെ കാഫിന് പകരം ജീമായി ഉച്ചരിച്ചുകൊണ്ട് ജൈലാൻ അല്ലെങ്കിൽ ജീലാൻ എന്നും പറയാറുണ്ട്. അങ്ങനെയാണ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കപ്പെടുന്നത്. തിബരിസ്ഥാനിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ ഗ്രാമങ്ങൾ കൂടിച്ചേർന്നതാണ് ജീൽ. അങ്ങനെയാണ് ജീലാൻ, കൈലാൻ, കൈൽ എന്നൊക്കെ ഇതേപ്പറ്റി പേര് പറയപ്പെടുന്നത്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.